ോസഫസ്റ്റോലിൻ തെസ്ലോനിക്കാക്കാർക്ക് എഴുതിയ ഒന്നാം ലേഖനം രണ്ടാം അധ്യായം ഏഴാം തിരുവചനം നിങ്ങൾ അശുദ്ധിയിലേക്കല്ല വിശുദ്ധിയിലേക്ക് വിളിക്കപ്പെട്ടിരിക്കുന്നു മിസിഹായിൽ ഏറ്റവും ബഹുമാനപ്പെട്ട വൈദികരെ സമർപ്പിതരെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ വാത്സല്യമുള്ള കുഞ്ഞുങ്ങളെ എല്ലാവർക്കും കൺവെൻഷൻ്റെ നല്ല ദിവസങ്ങളിൽ സ്നേഹപൂർവ്വം ഞാൻ ആശംസിക്കുകയാണ് ഈ കൺവെൻഷൻ്റെ ലക്ഷ്യമെന്താണ് അത് വചനത്തിൽ നമുക്ക് ശക്തിപ്പെട്ട് വളരുവാൻ സാധിക്കുകയെന്നാണ് ആ വചനത്തിൽ വളരുമ്പോൾ എന്തിനാണ് നാം വചനത്തിൽ വളരുന്നത് നാം ക്രിസ്ത്യാനി എന്ന നിലയിൽ ക്രിസ് വിശ്വാസത്തിലേക്ക് വിളിക്കപ്പെട്ടിരിക്കുന്നത് തെസ്ലോനിക്കാർക്ക് എഴുതിയ ഒന്നാമത്തെ ലേഖനം രണ്ടാം അധ്യായം ഏഴാം തിരുവചനം നിങ്ങൾ അശുദ്ധിയിലേക്കല്ല വിശുദ്ധിയിലേക്കാണ് വിളിക്കപ്പെട്ടിരിക്കുന്നത് ഈ ഒരു വചനം നമ്മുടെ ഹൃദയത്തിൽ എപ്പോഴും സൂക്ഷിക്കാം ഈ കൺവെൻഷൻ്റെ മുഴുവൻ ദിനങ്ങളിലും നിങ്ങൾ അശുദ്ധിയിലേക്കല്ല വിശുദ്ധിയിലേക്കാണ് വിളിക്കപ്പെട്ടിരിക്കുന്നത് സഭ വിശുദ്ധയാണ് ഈശോയുടെ ശരീരമാണല്ലോ സഭ സഭാംഗങ്ങളും വിശുദ്ധരായിരിക്കണം ഇപ്പം നാം വിശുദ്ധിയിലേക്കാണ് വിളിക്കപ്പെട്ടിരിക്കുന്നത് സഭാംഗങ്ങൾ എന്നാൽ പലപ്പോഴും നമ്മെ ആകുലപ്പെടുത്തുന്നത് നമുക്ക് വിശുദ്ധരായിട്ട് ജീവിക്കാൻ കഴിയുകയില്ല എന്ന ചിന്തയാണ് അത് നമുക്ക് ആ ചിന്ത തരുന്നത് ആരാണ് നമുക്കറിയാം പിശാചാണ് തരുന്നത് തിന്മയുടെ ശക്തികൾ നമ്മളോട് പറയും ഒരു നുണ പറഞ്ഞില്ലേ ആ ഒരു മറ്റൊരാളോട് ദേഷ്യപ്പെട്ടില്ലേ ഇങ്ങനെ കൊച്ചു കൊച്ചു പാപങ്ങളെക്കുറിച്ച് സൂചിപ്പിക്കും വലിയ പാപങ്ങളാകട്ടെ ആ പാപങ്ങളത്തിന് അടിപ്പെട്ടു പോയി കഴിഞ്ഞാൽ ഇനി രക്ഷയില്ല എന്നുള്ള ചിന്ത ഇതെല്ലാം പൈശാചികമായിട്ടുള്ള തോന്നലുകളാണ് പിശാചിൻ്റെ തോന്നലുകളാണ് എന്നാൽ വചനം നമ്മെ പഠിപ്പിക്കുന്നത് നാം വിശുദ്ധിയിലേക്കാണ് വിളിക്കപ്പെട്ടിരിക്കുന്നത് അശുദ്ധിയിലേക്കല്ല കാരണം മാമോദിസായിലൂടെ നാം വിശുദ്ധിയിലേക്ക് വിളിക്കപ്പെട്ടിരിക്കുകയാണ് ആ വിശുദ്ധ മത്തായിട്ട് സുവിശേഷം രൺ അഞ്ചാം അധ്യായം നാൽപ്പത്തിയെട്ടാം തിരുവചനം അത് നമുക്ക് ആധാരമായിട്ട് നിൽക്കുകയാണ് നാം വിശുദ്ധിയിലേക്ക് വിളിക്കപ്പെട്ടിരിക്കുന്നു നിങ്ങൾ നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ് പരിപൂർണരായിരിക്കുന്നത് പോലെ പരിപൂർണരായിരിക്കുവിൻ അപ്പോൾ നാം വിശുദ്ധിയിലേക്കാണ് വിളിക്കപ്പെട്ടിരിക്കുന്നത് സ്വർഗ്ഗത്തിലുള്ള പിതാവ് പരിപൂർണരായിരിക്കുന്നത് പോലെ നിങ്ങൾ പരിപൂർണരായിരിക്കുവിൻ വിൻ പുസ്തകം പന്ത്രണ്ടാം പത്തൊൻപതാമത്തെ അധ്യായം രണ്ടാമത്തെ തിരുവചനം ലേവിര് പത്തൊൻപത് രണ്ട് അതുതന്നെയാണ് ഈശോ കോട്ട് ചെയ്തത് മത്തായി അഞ്ച് നാൽപ്പത്തെട്ട് പത്രോസിൻ്റെ ലേഖനം ഒന്നാമത്തെ അധ്യായം ഒന്നാം തിരുവചനം പതിനഞ്ചാം വാ പതിനഞ്ചും പതിനാറും വാക്യങ്ങളും അതുതന്നെയാണ് ഈ മൂന്ന് വചനങ്ങളും ഒന്ന് തന്നെയാണ് ദൈവം മോശയോട് പറഞ്ഞു നിങ്ങൾ പരിശുദ്ധരായിരിക്കുവിൻ എന്തെന്നാൽ നിങ്ങളെ വിളിച്ച കർത്താവ് പരിശുദ്ധനാണ് ലേവരുടെ പുസ്തകത്തിൽ ഇസ്രായേൽ ജനതയോട് മോശയോട് പറഞ്ഞു നീ ഇസ്രായേൽ ജനതയോട് പറയുക നിങ്ങൾ പരിശുദ്ധരായിരിക്കണം കാരണം എന്താണ് നിങ്ങളെ വിളിച്ച ദൈവം ഈ വിശുദ്ധിയിലേക്ക് വിളിച്ച ദൈവം പരിശുദ്ധനാണ് അതുതന്നെയാണ് ഈശോ ആവർത്തിക്കുന്നത് നമുക്കായിട്ട് പത്രോസ്ലീഹ പങ്കുവെച്ച് നൽകുന്നതും അതുതന്നെയാണ് പൗലോസബസ്തോലിൽ തിമോത്തിക്ക് എഴുതുമ്പോഴും അതുതന്നെയാണ് എഴുതുന്നത് അശുദ്ധിയിലേക്കല്ല വിശുദ്ധിയിലേക്കാണ് നാം വിളിക്കപ്പെട്ടിരിക്കുന്നത് അപ്പോൾ നാം വിശുദ്ധിയിലേക്കാണ് വിളിക്കപ്പെട്ടിരിക്കുന്നത് നാം എപ്പോഴും വിശുദ്ധരായിട്ട് ജീവിക്കണം അതിനുള്ള ക്രമീകരണങ്ങൾ നമുക്ക് നൽകിയിട്ടുണ്ട് സഭ എപ്പോഴും കൂതാശകളാണ് കൂതാശകൾ മാമോദീസ എന്ന കൂതാശ നാം സ്വീകരിക്കുമ്പോൾ പാപക്കറകളെല്ലാം കഴുകി നാം വിശുദ്ധിയിലേക്ക് സഭയാകുന്ന ആ കൂടാരത്തിലേക്ക് വിശുദ്ധിയിലേക്ക് നാം വിളിക്കപ്പെടുക തുടർന്ന് സ്ഥൈര്യലേപനവും വിശുദ്ധ കുർബാനയും പ്രാരംഭ പ്രാരംഭകൂദാസികൾ സ്ഥൈര്യലേപനത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളും ദാനങ്ങളും അതേക്കുറിച്ച് ആഴമായ പഠനം ബോധ്യമുണ്ടെങ്കിൽ അതെല്ലാം വിശുദ്ധിയിൽ നമ്മെ ജീവിക്കുന്നതിന് നമ്മെ സഹായിക്കുന്നതാണ് വിശുദ്ധി നമ്മിലുണ്ടെങ്കിൽ അതെന്തെല്ലാം സഹായിക്കും എങ്ങനെയെല്ലാം നമുക്ക് ശക്തി നൽകും എന്ന് നമ്മെ പഠിപ്പിക്കുന്നതാണ് ആ വിശുദ്ധിയിലേക്കുള്ള വിളി വിശുദ്ധ കുർബാന ഓരോ ദിവസവും വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുമ്പോൾ പാപക്കറകൾ കഴുകി കുഞ്ഞാടിൻ്റെ രക്തം കൊണ്ട് നമുക്ക് ശക്തി നൽകുകയാണ് വെളിപാടിൻ്റെ പുസ്തകം പന്ത്രണ്ടാം അദ്ധ്യായം പതിനൊന്നാം തിരുവചനം കുഞ്ഞ അവൻ്റെ കുഞ്ഞാടിൻ്റെ രക്തം കൊണ്ട് അവർ അവൻ്റെ മേൽ വിജയം നേടി ഉണ്ടോ തിന്മയുടെ ശക്തികൾ അതായത് പാപത്തിൻ്റെ എല്ലാ മേഖലയിലും കുഞ്ഞാടിൻ്റെ രക്തം കൊണ്ട് വിജയം നേടി അപ്പോൾ നമുക്ക് ശക്തി നൽകുക പാ നമുക്ക് നമുക്കേതെങ്കിലും ഗൗരവമായ പാപമുണ്ടെങ്കിൽ കുംഭസാരത്തിൻ്റെ കൂതാശകൾ നമുക്കുണ്ട് നമ്മുടെ അനുദന ജീവിതത്തിൽ കുടുംബജീവിതത്തിൽ വിശുദ്ധിയിൽ ജീവിക്കുന്നതിന് ഏറ്റവും നല്ല മാർഗമായിട്ട് കുടുംബജീവിതം വിശുദ്ധമായിട്ട് നമുക്ക് നൽകുക ഇനി വിശുദ്ധിയെല്ലാം നമുക്ക് നൽകുന്നതിന് വേണ്ടി പൗരോഹിത്യം എന്ന കൂതാശയും കൂടി സഭ സ്ഥാപിച്ചിരിക്കുകയാണ് പുരോഹിതരുടെ പ്രാർത്ഥനകളിലൂടെ നമുക്ക് വിശുദ്ധി എന്ന് നിലനിർത്താൻ നമ്മെ സഹായിക്കുക പ്പോൾ സഭ എന്നാൽ വിശുദ്ധിയാണ് ആ വിശുദ്ധിയിൽ സഭ വിശുദ്ധിയായതുകൊണ്ട് നാം എല്ലാവരും വിശുദ്ധിയിലേക്ക് വിളിക്കപ്പെട്ടിരിക്കുന്നു വിശുദ്ധിയിൽ ജീവിക്കുവാൻ നമുക്ക് പ്രത്യേകമായ കടമയുണ്ട് ഉത്തരവാദിത്വമുണ്ട് അവിടെ നാം വിശുദ്ധിയിൽ ജീവിക്കുന്നതിന് വേണ്ടി ഊതാശകൾ നമുക്ക് നൽകിയിട്ടുണ്ട് എന്നാൽ വിശുദ്ധരാകാൻ നമുക്ക് കഴിയുകയില്ല എന്ന ചിന്ത വിശാചൻ നമുക്ക് നൽകും ഫ്രാൻസിസ് മാർ പാപ്പ വിശുദ്ധിയിൽ ജീവിക്കണമെന്ന തൻ്റെ പ്രധാനപ്പെട്ട പ്രബോധനത്തിൽ ഇപ്രകാരം പഠിപ്പിക്കുന്നുണ്ട് ഹെബ്രയർക്കുള്ള ലേഖനം പന്ത്രണ്ടാം അധ്യായം ഒന്നാമത്തെ തിരുവചനം നമുക്ക് ചുറ്റും സാക്ഷികളുടെ ഒരു സമൂഹമുള്ളതിനാൽ നമ്മെ വിഷമിപ്പിക്കുന്ന പാപവും ഭാരവും നമുക്ക് നീക്കി കളയാം നമുക്കായി നിശ്ചയിച്ചിരിക്കുന്ന ഓട്ടപ്പന്തയം സ്ഥിരോത്സാഹത്തോടെ ഓടിത്തീർക്കാം അതാണ് ഫ്രാൻസിസ് മാർപ്പ പറയുക ഈ ഒരു വചനം നിങ്ങളെടുക്ക് നമ്മെ വിഷമിപ്പിക്കുന്ന പാപവും ഭാരവും നമുക്ക് നീക്കിക്കളയാം അതായത് വിശുദ്ധരായി ജീവിക്കുവാൻ നമുക്ക് കഴിയുകയില്ല എന്ന ചിന്ത നമുക്ക് നീക്കിക്കളയാം നമുക്ക് ആയിട്ട് കാരണം നമുക്ക് ചുറ്റും സാക്ഷികളുടെ ഒരു സമൂഹമുണ്ട് അതുകൊണ്ട് നമ്മെ വിഷമിപ്പിക്കുന്ന പാപവും ഭാരവും നീക്കി കളയണം ഈ കൺവെൻഷനിൽ പങ്കെടുക്കുമ്പോൾ നമ്മുടെ ലക്ഷ്യം തന്നെ എനിക്ക് വിശുദ്ധിയിൽ ജീവിക്കണം അതിന് ഒരു വിഷമവുമില്ല അതിനുള്ള ക്രമീകരണങ്ങളെല്ലാം ദൈവം നമുക്ക് നൽകും ദൈവത്തിൻ്റെ കൃപയാൽ നമുക്ക് നൽകും അപ്പോൾ വിശുദ്ധിയിൽ ജീവിക്കണം എന്നുള്ളൊരു ചിന്തയോടുകൂടി ആയിരിക്കണം കൺവെൻഷനിൽ പങ്കെടുക്കുക അപ്പോൾ നമുക്ക് ശക്തി നൽകും ഫ്രാൻസിസ് മാർപ്പാപ്പ ഈ പന്ത്ര എഴുതിയ ലേഖനം പന്ത്രണ്ടേ ഒന്ന് വ്യാഖ്യാനിച്ചുകൊണ്ട് പറയുന്നുണ്ട് മൂന്നാലഞ്ച് മക്കളുള്ള ഒരു അമ്മ ഒരമ്മയുടെ ജീവിതത്തെക്കുറിച്ച് പഠിപ്പിക്കുക ഒരമ്മ അമ്മ അതിരാവിലെ എഴുന്നേൽക്കും എല്ലാവരും എഴുന്നേൽക്കുന്നതിന് മുമ്പേ എഴുന്നേൽക്കും ഉറക്കം തീർന്നിട്ടൊന്നുമല്ല മക്കൾക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കണം അവർ സ്കൂളിലയക്കണം ഭർത്താവ് ജോലിക്ക് പോകുമ്പോൾ ഭർത്താവിനുള്ള കാര്യങ്ങളെല്ലാം ക്രമീകരിക്കണം അതുകൊണ്ട് ഉറക്കം തന്നെ വേണ്ട എന്ന് വെച്ച് അവർ രാ അതിരാവിലെ എഴുന്നേൽക്കുന്നു ഭക്ഷണം കഴിച്ചത് എൻ്റെ വിശപ്പിനേക്കാൾ കൂടുതൽ കുഞ്ഞുങ്ങളുടെ വിശപ്പിനെ കുറിച്ചാണ് ആകുലത അമ്മയ്ക്ക് അവരെ ഭക്ഷണം കൊടുക്കുന്നു ഭർത്താവിന് ആവശ്യമായിട്ടുള്ള ഭക്ഷണം എല്ലാം ക്രമീകരിച്ച് എല്ലാം പറഞ്ഞയക്കുന്നു തുടർന്ന് ആ ദിവസത്തെ വീട്ടിലെ ആവശ്യങ്ങളെല്ലാം ക്രമീകരിച്ചു മാർക്കറ്റിൽ പോയി അന്ന് ഭക്ഷണത്തിനും മറ്റു കാര്യങ്ങൾക്കും വേണ്ടതെല്ലാം ക്രമീകരിച്ച് അവർ കൊണ്ടുവരുന്നു വൈകുന്നേരം കുഞ്ഞുങ്ങൾ വരുമ്പോഴേക്കും അവർക്ക് വേണ്ട ഭക്ഷണവും ബാക്കിയുള്ള കാര്യങ്ങളും ക്രമീകരിക്കുന്നു ഇതിനിടയിൽ വിശ്രമിക്കുവാൻ പോലും സമയം കണ്ടെത്തുകയില്ല ഒന്ന് ഉച്ചയ്ക്കൊന്ന് തലചായ്ക്കണമെന്ന് വിചാരിക്കുമ്പോൾ ആരെങ്കിലും വരും അതിനുള്ള സാവകാശം പോലും അവർക്ക് കിട്ടിയിട്ടുണ്ടാകുകയില്ല ഭർത്താവ് കടന്നു വരുമ്പോൾ അവർ സാന്ത്വനത്തിൻ്റെ ഒരു വാക്കായിരിക്കുകയില്ല പറയുന്നത് അന്ന് ചെയ്യാത്ത കാര്യങ്ങളെക്കുറിച്ചുള്ള കുറ്റപ്പെടുത്തലുകൾ അത് ഭർത്താവിൽ നിന്ന് കടന്നു വരും അപ്പോഴെല്ലാം ഒരു നന്മ നിറഞ്ഞ മറിയമേ എന്നെല്ലാം ചൊല്ലി ഒരു സുഹൃതജപ്പം ചൊല്ലിക്കൊണ്ട് ആ നല്ല അമ്മ അതിനെല്ലാം നേരിടും എല്ലാവരും കിടന്നു കഴിഞ്ഞാണ് അമ്മയ്ക്ക് കിടക്കാൻ സാധിക്കുകയുള്ളൂ പാത്രമെല്ലാം കഴുകി അടുക്കളയെല്ലാം വൃത്തിയാക്കി പിന്നീട് ശുചിയാക്കിയിട്ട് വേണം പിന്നീട് വിശ്രമിക്കുവാൻ പോകുന്നതിന് അങ്ങനെ ദിവസം ഓരോ ദിവസവും കടന്നു പോവുകയാണ് ഇതിനിടയിൽ ആകുലതകളുണ്ടാകും മറ്റുള്ളവരോട് കുറ്റങ്ങൾ പങ്കുവെക്കേണ്ടി വരും മറ്റുള്ളവരോട് ദേഷ്യപ്പെട്ടു വന്ന് തിരിക്കും ഫ്രാൻസിസ് മാർ ചോദിക്കുകയാണ് ഈ അമ്മ ഒരു വിശുദ്ധിയല്ലെങ്കിൽ പിന്നെ ആരാണ് ഒരു വിശുദ്ധ അവരുടെ കൊച്ചു കൊച്ചു തിന്മകളാണോ അത് ദൈവത്തിൻ്റെ മുമ്പിൽ ഒന്നുമല്ല തൻ്റെ കുടുംബത്തിന് വേണ്ടി വിവാഹ ജീവിതത്തിലൂടെ ഒരു ബലിയായിത്തീരുന്ന ഈ ഒരു അമ്മ വിശുദ്ധി അല്ലെങ്കിൽ പിന്നീട് ആര് വിശുദ്ധ ഫ്രാൻസിസ് മാർ പാപ്പ ചോദിക്കുക അതുകൊണ്ട് നമ്മെ വിഷമിപ്പിക്കുന്ന പാപവും ഭാരവും ഉണ്ട് അത് നീക്കി കളയണം റോമാക്കാർക്ക് എഴുതിയ ലേഖനം പന്ത്രണ്ടാം അധ്യായം ഒന്നാം തിരുവചനം നമുക്ക് നന്നായിട്ട് അറിയാവുന്നതാണ് നിങ്ങളുടെ ശരീരങ്ങളെ വിശുദ്ധവും ദൈവത്തിന് പ്രീതികരവുമായ ഒരു സജീവ ബലിയായിട്ട് അർപ്പിക്കുവിൻ അപ്പോൾ കുടുംബജീവിതത്തിൽ അനുദിന ജീവിതത്തിലെ കാര്യങ്ങൾ ഒരു സജീവ ബലിയായിട്ടാണ് അർപ്പിക്കുന്നത് ഇതാണ് യഥാർത്ഥത്തിലുള്ള ആരാധന അതാണ് അനുദിന ജീവിതത്തിൽ വിശുദ്ധിയെ നമ്മൾ ലക്ഷ്യം വെച്ചുകൊണ്ട് നാം അഭിമുഖീകരിക്കുന്ന ചെറുതും വലുതുമായിട്ടുള്ള ഭാരം അത് വിശുദ്ധിയിൽ നമ്മെ സഹായിക്കും എന്ന് നമുക്ക് നീക്കിക്കളയാം നമ്മുടെ അത് നമുക്കായിട്ട് നിശ്ചയിച്ചിരത്തിലുള്ള ഓട്ടപ്പന്തയം സ്ഥിരോത്സാഹത്തോടെ ഓടിത്തീർക്കാം എന്ന് പഠിപ്പിക്കുകയാണ് അപ്പോൾ നമുക്ക് വിശുദ്ധിയിലേക്കാണ് നമ്മെ കർത്താവ് വിളിച്ചിരിക്കുന്നത് ആ വിശുദ്ധിയിൽ എപ്പോഴും ജീവിക്കുവാൻ പരി പരിശ്രമിക്കുക അതിൽ നമുക്ക് അനുദിന ജീവിതത്തിലെ കൊച്ചു കൊച്ച് വിഷമങ്ങൾ നമ്മെ ഭാരപ്പെടുത്തരുത് പകരം അതെല്ലാം ദൈവത്തിന് സമർപ്പിക്കുമ്പോൾ വിശുദ്ധിയിൽ ജീവിക്കുവാൻ നമുക്ക് സാധിക്കും നമുക്ക് ആ വിശുദ്ധിയിൽ ജീവിക്കുന്നതിനുള്ള വലിയൊരു ഉത്തരവാദിത്വം അത് ഞാൻ ലേവിയരുടെ പുസ്തകം പത്തൊൻപത് രണ്ട് കോട്ട് ചെയ്തല്ലോ നിയമാവർത്തന പുസ്തകം ഇരുപത്തിയഞ്ചാം അധ്യായം പത്തൊൻപതാമത്തെ തിരുവചനം നിയമാവർത്തന പുസ്തകം ഇരുപത്തി അഞ്ച് പത്തൊൻപത് അമലേക്കരുടെ ഓർമ്മ ഈ ലോ ഉൽ നീ ഉന്മൂലനം ചെയ്യണം ഇത് ഈ യഹൂദര് ഈ ഇരുപത്തൊൻപത് ഇരുപത്തഞ്ച് പത്തൊമ്പത് അവർ എഴുതി യേശു ഈ വീടിൻ്റെ നാഥൻ എന്നൊക്കെ എഴുതുന്നത് പോലെ എഴുതി വെച്ചിരിക്കുക വെക്കുന്നതാണ് അമലേക്കരയെക്കുറിച്ചുള്ള ഓർമ്മ ഈ ലോകത്തിൻ്റെ കീഴിൽ നിന്ന് ഉന്മൂലനം ചെയ്യുക അപ്പോൾ അമലേക്കരെ ഓർമ്മ ഉത്മൂലനം ചെയ്യുക ആരാണ് അമലേഖ്യർ എന്ന് നമുക്ക് കാണാൻ സാധിക്കും അത് പുറപ്പാടിൻ്റെ പുസ്തകം പതിനേഴാം അധ്യായത്തിൽ കടലെല്ലാം കടന്ന് ഒരു വിധത്തിൽ ഇസ്രായേൽ ജനത മുന്നോട്ട് നയിക്കുമ്പോൾ പെട്ടെന്ന് അമലേക്കർ പുറകിൽ നിന്ന് ഈ ഒരു നിരയായിട്ട് നീങ്ങുമ്പോൾ പുറകിൽ നിന്ന് ഒരു ആക്രമണം ഉണ്ടായി അമലേക്കരാരാണ് ആരാണ് യേസാവിൻ്റെ കൊച്ചുമക്കളാണ് യേസാവിൻ്റെ വംശാവലിയിലുള്ളതാണ് അവരുടെ കൊച്ചുമക്കളാണ് അമലേക്കര് അപ്പോൾ അമലേക്കര് പുറകിൽ നിന്ന് ഒരാക്രമിക്കും പുറകിൽ നിൽക്കുന്നത് ആരാണ് നമുക്കറിയാം ഒരു യാത്ര പോകുമ്പോൾ തീർത്ഥയാത്രയായിട്ട് നടന്നു പോകുമ്പോൾ പുറകിൽ ആരാണ് ഉണ്ടാകുക ക്ഷീണിച്ചവർ കുഞ്ഞുങ്ങൾ വളരെ ബുദ്ധിമുട്ടുള്ളവർ അങ്ങനെയുള്ളവരാണ് പുറകിൽ അപ്പോൾ ഏറ്റവും തളർന്ന ഗ്രൂപ്പാണ് പുറകിലുള്ളത് അപ്പോൾ പുറകിൽ നിന്ന് വന്ന് ആക്രമിക്കും ധൈര്യമില്ലാഞ്ഞിട്ട് പുറകിൽ നിന്ന് ആക്രമിച്ചു അതാണ് നിയമാവർത്തന പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ ഈ അമലേക്കരെ എങ്ങനെയാണ് കീഴ്പ്പെടുത്തിയത് ജോഷുവായോട് പറഞ്ഞു അമലേക്കരെ കീഴ്പ്പെടുത്തുക യുദ്ധം ചെയ്യുക മോശ പറഞ്ഞു ഞാൻ മലയുടെ മുകളിലേക്ക് കയറാം കൈവിരിച്ച് പിടിച്ച് നിൽക്കാം നീ പോയി യുദ്ധം ചെയ്തുകൊള്ളാം വിജയിച്ചുകൊള്ളും അപ്പം മോശ മധ്യ മധ്യസ്ഥ പ്രാർത്ഥന നടത്തി ജോഷുവ യുദ്ധം ചെയ്തു അവർ വിജയിച്ചു അങ്ങനെ കൈവിരിച്ചു പിടിച്ച് പ്രാർത്ഥിക്കുന്നത് വേറെ എവിടെയും കാണുവാൻ സാധിക്കില്ല അപ്പോൾ അമലേക്കര് ഈ അമലേക്കര് പ്രതീകാത്മകമായിട്ട് അവതരിപ്പിച്ചിരിക്കുകയാണ് ഈ ബൈബിളിൽ ലേബിയുടെ പുസ്തകം പത്തൊൻപത് രണ്ട് ഞാൻ പരിശുദ്ധനായിരിക്കുന്നത് പോലെ നിങ്ങളും പരിശുദ്ധരായിരിക്കു അമലേക്കരെ ഉൽമൂലനം ചെയ്യുക എന്ന് പറഞ്ഞാൽ അവിശുദ്ധമായിട്ടുള്ള എല്ലാത്തിനെയും ഉൽമൂലനം ചെയ്യുക എന്നാണ് നമ്മുടെ വിശുദ്ധിയിലൂടെയുള്ള തീർത്ഥയാത്രയാണ് നമ്മൾ നടത്തുന്നത് പുറകിൽ നിന്ന് ആക്രമണമാണ് എപ്പോഴും അന്ധകാര ശക്തികൾ പുറകിൽ നിന്ന് വന്നാണ് ആക്രമിക്കുക നമുക്ക് ഏറ്റവും ബലഹീനമായിട്ടുള്ള ഭാഗം നമ്മുടെ ദൗർബല്യമുള്ള ഭാഗം ഏതാണ് നമ്മുടെ ജീവിതത്തിൽ അവിടെ ആക്രമിക്കും ഏതാണെന്നുള്ളത് അതുകൊണ്ടാണ് പുറകിൽ നിന്ന് ആക്രമിക്കുന്നത് അതുകൊണ്ടാണ് ഇരുപത്തഞ്ച് പത്തൊൻപത് എഴുതിയിരിക്കുന്നത് അമലേക്കരെ ഉന്മൂലനം ചെയ്യുക ഒന്ന് സാമുവൽ പതിനഞ്ചാം അധ്യായം എടുത്താൽ ഈ അമലേഖ്യരെ കുറിച്ചുള്ള ഭാഗം വായിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും അമലേക്കര പാപം ആ പാപത്തിൻ്റെ ആക്രമണം തിന്മയുടെ ശക്തികൾ അതാണ് അമലേഖ്യ വചനത്തിലുള്ളത് കൂടുതൽ വിശദീകരിക്കാൻ സമയമില്ല വളരെ കുറഞ്ഞ സമയമുള്ളത് കൊണ്ട് ഞാൻ വിശദീകരിക്കുന്നു എങ്കിലും നിങ്ങളുടെ പഠനത്തിന് ഞാൻ വിഷയമാക്കുകയാണ് നിങ്ങൾക്ക് പഠിക്കുവാൻ സാധിക്കും അമലേഖ്യർ സാവോൾ വലിയ കൃപ കൊണ്ട് നിറച്ചവനാണ് ദൈവം അവനെ അഭിഷേകം ചെയ്ത് വലിയ കൃപകൾ കൊണ്ട് നിറച്ചു എന്നാൽ ഒരു ഘട്ടത്തിൽ അവൻ പാപം ചെയ്തു കാരണം ആ വിശുദ്ധിയിൽ ജീവിക്കണമെന്നുള്ള ചിന്ത അവ സാബുളിനുണ്ടായിരുന്നില്ല സാവുൾ രാജാവിന് സാവുൾ രാജാവ് കൃപ കൊണ്ട് നിറഞ്ഞപ്പോൾ വലിയ വലിയ അത്ഭുതങ്ങളാണ് ഇസ്രായേലിൽ ചെയ്തത് അവൻ പ്രവാചകനായി അതിരുകൾ കീഴടക്കി വലിയ അത്ഭുതങ്ങൾ ചെയ്തു എന്നാൽ പാപത്തിലായപ്പോഴോ എല്ലാം നഷ്ടപ്പെട്ടു എന്ന് നമുക്കറിയാം അപ്പോഴവന് സാമുവൽ വന്നിട്ട് സാബുളിനോട് പറഞ്ഞു നിൻ്റെ രാജ്യം ദൈവം ഇവിടെ സ്ഥിരമാക്കാൻ പോവുകയാണ് നിനക്ക് നൽകാൻ പോവുക നിനക്ക് നിൻ്റെ സന്തതികൾക്കുമായിട്ട് ഇസ്രായേൽ രാജ്യം നൽകാൻ പോവുക ഒരു കാര്യം ചെയ്യണം നീ അമലേക്കിര പോയി തോൽപ്പിക്കണമെന്ന് പറഞ്ഞു ഒന്ന് സാമുവൽ പതിനഞ്ചാം അധ്യായം വായിക്കുക അവർ അമൽ അമലേക്കിര തോൽപ്പിക്കാൻ വേണ്ടി സാവോൾ അവിടെ എത്തി പോകുന്നതിന് മുമ്പ് ചെറിയ ഒരു സൂചന കൊടുത്തിരുന്നു കർശനമായ ഒരു വാണിങ് അതിതാണ് അമലേക്കിര തോൽപ്പിച്ചുകൊള്ളുക ഒന്നും കൂടെ എടുക്കരുത് ഒന്നും കൊണ്ടുവരാൻ പാടില്ല അവിടെ ചെന്നു അമലേഖരെ തോൽപ്പിച്ചു തോൽപ്പിക്കുമ്പോൾ അവിടെ നല്ല മെഴുത്ത കാളകളുണ്ട് അങ്ങനെയുള്ള സാധനങ്ങൾ നല്ല കൊ എടുത്തുകൊണ്ടു വന്നു സാമൂലിനോട് ദൈവം പറഞ്ഞു ഞാൻ സാവുളിനെ എൻ്റെ ജീവൻ്റെ പുസ്തകത്തിൽ നിന്ന് വെട്ടിമാറ്റിയിരിക്കുന്നു ഞാൻ പറഞ്ഞത് അനുസരിച്ചില്ല ഒരു യുദ്ധം ചെയ്ത് അമലേഖരെ തോൽപ്പിച്ചു അവരുടെ രാജാവായ അകാഗിനെ പിടിച്ചുകൊണ്ടുവന്നു രാജാവ് അഗാഗിനെയും പിടിച്ചുകൊണ്ട് വന്നു കാളകളെയും കൊണ്ടുവന്നു അങ്ങനെയുള്ള വസ്തുക്കളും കൊണ്ടുവന്നു അന്ന് അപ്പോൾ ദൈവം അവനോട് പറഞ്ഞു സാമൂവലിനോട് പറഞ്ഞു നീ പോയി സാവുളിനോട് പറയുക ജീവൻ്റെ പുസ്തകത്തിൽ നിന്ന് പേര് വിട്ടു മാറ്റിയിരിക്കുന്നു അത് അമലേക്കരാണ് അമലേക്കരെ തോൽപ്പിച്ചപ്പോൾ അവിടെ രാജാവിനെ പിടിച്ചുകൊണ്ടുവന്നു കാളകളെയും കൊണ്ടുവന്നു സാമുവല് ഒരു കൊടുങ്കാറ്റ് പോലെ വന്ന് സാവുളിനോട് പറഞ്ഞു നീ എല്ലാം തകർത്ത് കളഞ്ഞില്ലേ ഞാൻ നിന്നോട് പറഞ്ഞതല്ലായിരുന്നോ നിനക്ക് ഈ രാജ്യം നൽകുമെന്ന് പക്ഷേ ജീവൻ്റെ പുസ്തകത്തിൽ നിന്ന് എൻ്റെ പേര് വാ വെട്ടിമാറ്റി അനുസരണം ബലിയേക്കാൾ ശ്രേഷ്ഠം വിശുദ്ധിയിൽ ജീവിക്കണമെങ്കിൽ എപ്പോഴും അനുസരണയോടുകൂടി ആയിരിക്കണം അനുസരണം ബലിയേക്കാൾ ശ്രേഷ്ഠം രാജാവ് പറഞ്ഞു ഞാനൊന്നും ചെയ്തില്ലല്ലോ ഞാൻ എല്ലാവരെയും തോൽപ്പിച്ചില്ലേ പറഞ്ഞതുപോലെ പക്ഷെ തോൽപ്പിച്ചു അത് ശരി തന്നെ നീ ആരെയാണ് കൊണ്ടുവന്നിരിക്കുന്നത് എനിക്ക് കേൾക്കാമല്ലോ കാളകൾ മുക്കറിയിടുന്നത് അയ്യോ അതാണോ അത് ദൈവത്തിന് ബലിയർപ്പിക്കുന്നതിന് വേണ്ടി കൊണ്ടുവന്നതല്ലേ നല്ല മെഴുത്ത കാളകളെ കണ്ടപ്പോൾ ബലിയർപ്പിക്കുന്നതിന് വേണ്ടി ഞാൻ കൊണ്ടുവന്നതല്ലേ ആർക്ക് വേണം നിൻ്റെ ബലി സാമുവൽ ദൈവത്തിൻ്റെ വാക്കുകൾ ചോദിച്ചു അനുസരണ ആർക്ക് വേണം നിൻ്റെ ബലി നിൻ ജീവൻ്റെ പുസ്തകത്തിൽ വെട്ടിമാറ്റി അദ്ദേഹം തിരികെ പോകാൻ തുടങ്ങിയപ്പോൾ സാമുവലിനെ തിരികെ പോകാൻ തുടങ്ങിയപ്പോൾ സാബുള് അദ്ദേഹത്തെ വസ്ത്രത്തിൽ മുറുകെ പിടിച്ചു പോകരുത് അങ് പോയാൽ ഈ ജനങ്ങൾ വിചാരിക്കും അങ്ങനെ എനിക്കെതിരായി എന്ന് ദൈവം ചെയ്ത് ഈ ബലിയർപ്പണത്തിന് അങ്ങ് പങ്കുകാരനാകണം അപ്പോൾ സാമു സാമുവൽ പ്രവാചകൻ പറഞ്ഞു ശരി നീൻ പിടിച്ചുകൊണ്ടുവന്ന രാജാവില്ലേ അകാഗ് അവനെ ഇവിടെ അപ്പോൾ അകാഗ് പേടിച്ചു വിറച്ചിരിക്കുകയായിരുന്നു ഇപ്പൊ തന്നെ മരിക്കും കൊല്ലുമെന്ന് വിചാരിച്ച് പക്ഷേ സാമൂൽ വിളിച്ചു ദൈവത്തിൻ്റെ പുരുഷൻ അപ്പോൾ ഒരുപക്ഷെ എന്നെ ഫ്രീ ആക്കുമെന്ന് കരുതിയിട്ട് വന്നു വളരെ സന്തോഷത്തോടു കൂടി അകാഗ് വന്നു ഈ ഈ സംഭവങ്ങളെല്ലാം ഒന്ന് സാമുവൽ പതിനഞ്ചാം അധ്യായത്തിൽ ഉണ്ട് ഉണ്ടോട്ടു അവിടെ കൊണ്ടുവന്നു സാമുവൽ ഒരു വാളെടുത്തു ആകാകനെ തുണ്ടമാക്കി അരിഞ്ഞു അതിനുശേഷം തിരികെ പോയി പ്രിയപ്പെട്ടവരെ വിശുദ്ധിയിൽ എതിരായിട്ട് നിൽക്കുന്നത് ഈ സംഭവങ്ങളെല്ലാം നാം ഓർക്കുമ്പോൾ വായിക്കുമ്പോഴെല്ലാം പ്രതീകാത്മകമായിട്ടാണ് ഇവിടെ അവതരിപ്പിച്ചിരിക്കുന്നത് നിങ്ങളെ വിളിച്ചിരിക്കുന്നവൻ വിശ്വസ്തനായിരിക്കുന്ന പോലെ നിങ്ങളും വിശുദ്ധരായിരിക്കുവിൻ ഞാൻ പരിശുദ്ധനാണ് അതുകൊണ്ട് നിങ്ങളും പരിശുദ്ധരായിരിക്കണം അമലേക്കർ തിന്മകളുടെ ശക്തിയാണ് അമലേക്കിയുടെ രാജാവ് അകാഗ് അവനെ തുണ്ടം തുണ്ടമാക്കണം വിശുദ്ധിയിലായിരിക്കുമ്പോൾ ദൈവ സ്നേഹത്തിൽ എന്ന് ഓർമ്മിപ്പിക്കുക ഈ കൺവെൻഷനിൽ നാം ആയിരിക്കുമ്പോൾ കർത്താവ് നിങ്ങൾക്ക് വെളിപ്പെടുത്തി തരും നിങ്ങളിൽ വിശുദ്ധിക്കെതിരായിട്ടുള്ള അകാഗ് അത് സമ്പത്തിനോടുള്ള ഒരു താല്പര്യമായിരിക്കും ഈഗോയായിരിക്കും ഞാൻ എന്ന ഭാവമായിരിക്കും വെറുപ്പായിരിക്കും വിദ്വേഷമായിരിക്കും ജഡികമായ പാപങ്ങളായിരിക്കും അകാഗുണ്ട് അകാഗിനെ തുണ്ടം തുണ്ടമായിട്ട് വെട്ടുമ്പോൾ അരിഞ്ഞു മാറ്റുമ്പോൾ അവിടെ വിശുദ്ധി കടന്നു വരികയാണ് ചെയ്യുന്നത് പ്രഭാഷകൻ്റെ പുസ്തകം ആറാം ആറാമധ്യായ രണ്ട് വളരെ മനോഹരമായ വചനമാണ് ഒരാളോട് സംസാരിക്കുമ്പോൾ ഒരാളോട് എന്നോട് പറഞ്ഞതാണ് ഒരാൾ സംസാരിക്കുകയാണ് അദ്ദേഹം എന്നോട് ഈ വചനം എന്നോട് പറഞ്ഞു അപ്പോഴെനിക്ക് വളരെ സന്തോഷം തോന്നി അദ്ദേഹം ആ വചനം എന്നോട് പറഞ്ഞു ആ വചനം ഇതാണ് പ്രഭാഷകൻ്റെ പുസ്തകം ആറ് രണ്ട് അഭിലാഷങ്ങൾ അതായത് ഈ അമലേക്കര് ജഡികമായ അഭിലാ അഭിലാഷങ്ങൾ കാളക്കൂറ്റിനെ പോലെയാണ് അത് നിന്നെ കുത്തിമലർത്തും നിന്റെ ഇലകൾ ചാവച്ചരിക്കും ഫലങ്ങൾ ചവിട്ടി മെതിക്കും നീ അപഹസിക്കപ്പെടും മറ്റുള്ളവരുടെ മുമ്പിൽ നീ അപഹാസ്യനാവും ആ സ പറഞ്ഞ സഹോദരന് ഈ വാക്യം പറഞ്ഞിട്ട് എന്നോട് പറയും പിതാവിന് അറിയാവോ ഈ വാക്യത്തിന്റെ അർത്ഥം എനിക്കറിയാം ഞാൻ കേട്ടിട്ടുണ്ടെന്നേ ഉള്ളൂ ഇത് ഞാനാന്ന് പറഞ്ഞു അദ്ദേഹം എന്നോട് പറയുകയാണ് ഇത് ഞാനാണ് എന്ത് അദ്ദേഹം പറയുക ഒരു കള്ളുഷാപ്പിനടുത്തായിരുന്നു എൻ്റെ വീട് കള്ളുഷാപ്പിലേക്ക് ആവശ്യമുള്ള കറികളൊക്കെ കൊടുക്കുന്നത് ഞങ്ങളുടെ വീട്ടിൽ നിന്നായിരുന്നു ഞങ്ങൾ സാമ്പത്തികമായിട്ട് കുറവാണ് അമ്മ എൻ്റെ കയ്യിൽ തന്നു വിട്ടായിരുന്നു കൊച്ചുകുട്ടിയായിരുന്നപ്പോൾ ഞാൻ ഷാപ്പിൽ കറിയെല്ലാം കൊണ്ട് കൊടുക്കുന്നതിന് അപ്പം എല്ലാം ഉണ്ടാക്കി കൊടുക്കുന്നതിന് വേണ്ടി പോകും അവിടെ ചെന്ന് അവർ കള്ള് കുടിച്ചിട്ടുള്ളവർ ഒന്ന് കുടിക്കാൻ എന്നോട് ആവശ്യപ്പെട്ടു ചെറു കൊച്ചുകുട്ടിയായിരുന്നതുകൊണ്ട് എനിക്ക് അറിഞ്ഞുകൊണ്ട് ഞാൻ കുടിച്ചു പത്താം ക്ലാസ് ആകുമ്പോഴേക്കും ഞാൻ എനിക്ക് പഠനമേ തുടരാൻ പറ്റിയില്ല ഞാൻ നല്ലൊരു മദ്യപാനി ആയിത്തീർന്നു പക്ഷേ വീട്ടുകാരെല്ലാം കൂടെ നിർബന്ധിച്ചു ഒരു കഥ തന്നെ അദ്ദേഹം എന്നോട് പറഞ്ഞു ചുരുക്കി പറയുക വീട്ടുകാരെല്ലാം കൂടെ നിർബന്ധിച്ചു വിവാഹം കഴിച്ചു മൂന്ന് കുഞ്ഞുങ്ങളുമായി പക്ഷേ എൻ്റെ ഉറക്കം മുഴുവനും ഷാപ്പിൽ തന്നെയായിരുന്നു ഞാൻ അവിടെ തന്നെയാണ് പക്ഷേ ഒരു അത്ഭുത നിമിഷത്തിൽ ഒരു കൺവെൻഷനിൽ ഇതുപോലെ പങ്കെടുക്കുമ്പോൾ ഈ ഒരു വചനം എന്നോട് പറഞ്ഞു ഈ വചനം കൺവെൻഷനിൽ നിന്ന് കൺവെൻഷൻ നേതൃത്വം നൽകിയ വൈദികൻ പറയുകയാണ് അഭിലാഷങ്ങൾ കാളക്കൂറ്റിനെ പോലെയാണ് അത് നിന്നെ കുത്തിമലർത്തും നിന്റെ ഇലകൾ ചവിട്ടി ഇലകൾ കടിച്ചരയ്ക്കും ഫലങ്ങൾ ചവിട്ടി മെതിക്കും നീ തീരും ഈ വചനം എന്നെ വളരെ ശക്തിപ്പെടുത്തി ഈ വചനം എനിക്ക് വിശുദ്ധി നൽകി ഒരു ഒരു വചനം കൊണ്ട് ഞാൻ വിശുദ്ധി വിശുദ്ധീകരിക്കപ്പെട്ടു എനി എനിക്ക് വെളിപ്പെടുത്തി തന്നു കർത്താവ് ആ കൺവെൻഷനിൽ ഇത് ഞാനാണല്ലോ എന്ന് ഇത് ഞാനാണല്ലോ എന്ന് എൻ്റെ അഭിലാഷം ഈ ലോകത്തോടുള്ള ജഡികമായ താല്പര്യങ്ങൾ അതൊരു കാളക്കൂറ്റിനെ പോലെ വന്ന് എന്നെ കുത്തി മലർത്തി എൻ്റെ ഇലകളായിട്ടുള്ള എൻ്റെ മക്കൾ അവരെല്ലാം അവരെല്ലാം എൻ്റെ എൻ്റെ ഇലകൾ എൻ്റെ ആരോഗ്യം അത് കടിച്ച് എല്ലാം ഇല്ലാതാക്കി ഫലങ്ങൾ എൻ്റെ മക്കളെ ചവിട്ടി മെതിച്ചു എന്ന് ഞാൻ തീർന്നു അദ്ദേഹം പറയുകയാണ് ഇത് കർത്താവ് എന്നെ സ്പർശിച്ചു കഴിഞ്ഞു സ്പർശിച്ചപ്പോൾ ഞാൻ തിരികെ വന്നു കർത്താവ് എന്നെ ശക്തിപ്പെടുത്തി റോമാക്കാർക്ക് എഴുതിയ ലേഖനം എട്ടാം അധ്യായം അഞ്ചാം അധ്യ അഞ്ചു മുതലുള്ള വാക്യങ്ങൾ ജഡികുമായി ജീവിക്കുന്നവർ ജഡിക കാര്യങ്ങളിൽ മുഴുകിയിരിക്കുന്നു ആത്മീയമായി ജീവിക്കുന്നവരാകട്ടെ ആത്മീയ കാര്യങ്ങളിൽ മുഴുകിയിരിക്കുന്നു ജഡിക കാര്യങ്ങളിൽ മുഴുകിയിരിക്കുന്ന മനസ്സ് ദൈവത്തിൻ്റെ ശത്രു അവൻ പാവത്തിൽ ജഡിക കാര്യങ്ങളിൽ മുഴുകിയിരിക്കുന്ന മനസ്സ് ദൈവത്തിൻ്റെ ശത്രു യും പറഞ്ഞു ഞാൻ ദൈവത്തിൻ്റെ ശത്രുവായിരുന്നു എന്നാൽ ആത്മീയ കാര്യങ്ങളിൽ മുഴുകിയിരിക്കുന്നവർ അവർ ആത്മീയമായി നിത്യതയിലേക്ക് പോകും അതെന്നെ ശക്തിപ്പെടുത്തി ഇന്ന് ഞാൻ തിരികെ വിശുദ്ധിയിലേക്ക് വന്നപ്പോൾ എനിക്ക് വീടില്ലായിരുന്നു എൻ്റെ കുട്ടികൾ വാടക വീട്ടിലായിരുന്നു കുട്ടികൾക്ക് പഠിക്കാൻ സാധിക്കും ഇല്ലായിരുന്നില്ല എനിക്ക് രണ്ട് നല്ല വീട് ദൈവം തന്നു പണമുണ്ടായിട്ടല്ല എല്ലാം സംഭാവനയായിട്ട് ദൈവം കൃപ കൊണ്ട് രണ്ട് നില വീട് എനിക്ക് നൽകി എൻ്റെ കുട്ടികളൊക്കെ നന്നായിട്ട് പഠി പഠിക്കുന്നുണ്ട് എല്ലാ സംഭാവനയാണ് മറ്റുള്ളവർ നൽകിയ ഒന്നു മാത്രമേ ഉള്ളൂ എൻ്റെ അവിശുദ്ധമായ ജീവിതത്തെക്കുറിച്ച് ഞാൻ പരസ്യമായിട്ട് പ്രസംഗിക്കും എവിടെയെല്ലാം അവസരം കിട്ടിയാലും ഞാൻ പറയും അശുദ്ധിയിലേക്കല്ല വിളി വിശുദ്ധിയിലേക്കാണ് നാം വിളിക്കപ്പെട്ടിരിക്കുന്നത് വിശുദ്ധിയിൽ ജീവിച്ചാൽ നിങ്ങൾക്ക് വലിയ കൃപകളും അനുഗ്രഹങ്ങളും കിട്ടും യാതൊരു സംശയവുമില്ല അദ്ദേഹം പറഞ്ഞതാണ് പ്രിയപ്പെട്ടവർ ഈ കൺവെൻഷനിൽ പങ്കെടുക്കുമ്പോൾ അശുദ്ധിയിലേക്കല്ല വിളിക്കപ്പെട്ടിരിക്കുന്നത് വിശുദ്ധിയിലേക്കാണ് വിശുദ്ധിയിലായിരിക്കുമ്പോൾ എന്തെല്ലാം അനുഗ്രഹങ്ങൾ കിട്ടും വിശുദ്ധിയിൽ ജീവിച്ചാൽ മതി ദൈവം എല്ലാ അനുഗ്രഹങ്ങളും നൽകും ആ നമുക്ക് ഒരു വിഷമവും ഉണ്ടാകുകയില്ല ഒന്ന് മാത്രമേ ഉള്ളൂ വിശുദ്ധിയിൽ ജീവിക്കണം ദൈവം അതിനെല്ലാ കൂതാശകളും നമുക്ക് നൽകിയിട്ടുണ്ട് ഏഷ്യയുടെ പ്രവചനം മുപ്പത്തിമൂന്നാം അധ്യായം പതിനഞ്ച് മുതലുള്ള നിങ്ങൾ നീതിയുടെ മാർഗത്തിൽ ചരിക്കുകയും സത്യം സംസാരിക്കുകയും ചെയ്തു ചെയ്തു ചെയ്യുന്നവരാകട്ടെ നിങ്ങൾ നീതിയുടെ മാർഗത്തിൽ ചരിക്കണം സത്യം സംസാരിക്കണം മർദ്ദനം വഴിയുള്ള നേട്ടം അത് വേണ്ട കൈക്കൂലി വാങ്ങാൻ പാടില്ല രക്തചൊരിച്ചൽ ഉണ്ടാകാൻ പാടില്ല തിന്മ ദർശിക്കരുത് തിന്മ എന്ന് പറഞ്ഞാൽ ആവശ്യമില്ലാത്ത ടി വി കാണുക മൊബൈൽ നോക്കുക അങ്ങനെയൊക്കെയുള്ളത് ആ അതങ്ങനെ കാണരുത് തിന്മ ദർശിക്കാതിരിക്കുക അവനോ അവൻ അത് വിശുദ്ധിയിൽ ജീവിച്ചാൽ ഇത് നിങ്ങൾക്ക് വായിക്കാം മുപ്പത്തി മൂന്ന് പതിനഞ്ച് യേശ്യ അങ്ങനെ ജീവിക്കുന്നവൻ എന്തായിരിക്കും അവൻ ഉന്നതങ്ങളിൽ വസിക്കും വിശുദ്ധിയിൽ ജീവിച്ചാൽ അവൻ ഉന്നതങ്ങളിൽ വസിക്കും ശിലാ ദുർഗങ്ങളാൽ അവൻ പ്രതിരോധമുറപ്പിക്കും അവന് ചുറ്റും ദൈവം പ്രതിരോധം തീർക്കും അവന് ആഹാരം ഒരിക്കലും മുടങ്ങുകയില്ല അവന് ദാഹജലം കിട്ടുമെന്ന് ഉറപ്പ് രാജാവിനെ അവൻ്റെ സൗന്ദര്യത്തോടുകൂടെ കണ്ണുകൾ ദർശിക്കും വിദൂരദേശത്തേക്ക് വ്യാപിച്ച് കിടക്കുന്ന ഒരു ദേശവും അവൻ കാണും അതായത് ദൈവത്തെ അവൻ ദർശിക്കും ഹൃദയവിശുദ്ധിയുള്ളവർ ദൈവത്തെ കാണും അവർക്ക് വലിയ അനുഗ്രഹങ്ങളും കൃപകളും കിട്ടും അതാണ് വിശുദ്ധിയിൽ ജീവിക്കുന്നത് അപ്പോൾ ഈ കൺവെൻഷനിലായിരിക്കുമ്പോൾ ഓർക്കുക വിശുദ്ധിയിലേക്കാണ് നാം വിളിക്കപ്പെട്ടിരിക്കുന്നത് വിശുദ്ധിയിൽ ജീവിക്കാൻ വലിയ ഉത്തരവാദിത്വമാണ് നമുക്കുള്ളത് ആ വിശുദ്ധിയിൽ ജീവിക്കണമെങ്കിൽ തിന്മകളുടെ ശക്തികളായ അമലേക്കരെ അരിഞ്ഞരിഞ്ഞരിഞ്ഞ് ഇല്ലാതാക്കണം അങ്ങനെ ജീവിച്ചാൽ ഉന്നതമായ സ്ഥാനങ്ങളിൽ നമ്മൾ വഹിക്കും വസിക്കും നമുക്കെല്ലാം ദൈവം നൽകിക്കോളും നമ്മൾക്ക് ഭയപ്പെടേണ്ട ആവശ്യമേ ഇല്ല എപ്പോഴും ദൈവം നമുക്ക് കൃപകളും അനുഗ്രഹങ്ങളും നൽകിക്കൊണ്ടിരിക്കും അത് വചനത്തെ ആധാരമാക്കി ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ ഒരു ഒരു സഹോദരൻ്റെ അനുഭവം ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ ഉറപ്പാണ് യാതൊരു സംശയവുമില്ല എങ്ങനെയാണ് ഇനി വിശുദ്ധിയിൽ ജീവിക്കുവാൻ സാധിക്കുക കുറേ പേർക്ക് ദാനധർമ്മം നൽകിയാൽ എല്ലാ ദിവസവും കുർബാനിയിൽ പങ്കെടുത്താൽ അങ്ങനെയൊക്കെയാണോ വിശുദ്ധിയിൽ ജീവിക്കുക അങ്ങനെയല്ല വിശുദ്ധിയിൽ ജീവിക്കുക വിശുദ്ധിയിൽ ജീവിക്കുന്നതിന് വളരെ എളുപ്പമാണ് വിശുദ്ധി വിശുദ്ധനായ ഒരാൾ ഞാൻ പരിശുദ്ധനായിരിക്കുന്ന പോലെ ആരാണ് ഞാൻ ഈശോ നമുക്ക് ഈശോയെക്കുറിച്ച് പഠിച്ചാൽ മാത്രം മതി ഈശോ ബാക്കി വിശുദ്ധി ജീവിക്കാൻ എല്ലാം നമ്മെ പഠിപ്പിക്കും എങ്ങനെയാണ് ഈശോയെ കുറിച്ച് പഠിക്കുക വചനത്തിൽ നിന്ന് വചനം വായിക്കുക പൂർണ്ണമായിട്ട് നമ്മൾ വചനം വായിക്കുക ഒരു അരമണിക്കൂറെങ്കിലും ദിവസത്തിൽ വചനം വായിക്കുക നമുക്കെപ്പോഴും വിശുദ്ധിയിൽ ജീവിക്കുവാൻ സാധിക്കുമെന്ന് ഞാൻ നിങ്ങളോട് ഉറപ്പ് പറയുക ആ വിശുദ്ധിക്ക് എതിരായിട്ടുള്ള കാര്യങ്ങളെല്ലാം മാറി നിൽക്കും നമുക്ക് ദൈവത്തെ കൂടുതൽ സ്നേഹിച്ച് ഒരു ബലിയായിട്ട് നമ്മെ തന്നെ സമർപ്പിക്കുവാൻ നമുക്ക് കഴിയും അത് വചനം വായിച്ചാൽ മതി നമുക്കെപ്പോഴും ഈശോയെ എന്നുള്ളൊരു നാമം എപ്പോഴും നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടായിരിക്കണം അപ്പോൾ നമുക്ക് വിശുദ്ധിയിൽ ജീവിക്കാം വളരെ എളുപ്പമല്ലേ ഒരു വിഷമവും ഈശോയെ ഞാൻ നിന്നെ ഐശോ എൻ്റെ ഈശോയെ എൻ്റെ ഈശോയെ എന്ന് പറഞ്ഞാൽ മാത്രം മതി ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞാൽ മാത്രം മതി വിശുദ്ധിയിലാണ് നമ്മൾ ജീവിക്കുക ജീസസ് സൺ ഓഫ് ഗോഡ് ഹൗ മേഴ്സി ഓൺ മീ എ സിന്നം ഇതാണ് തീർത്ഥാടകൻ്റെ വാക്കുകളാണ് ജീസസ് സൺ ഓഫ് ഗോഡ് ഹൗ മേഴ്സി ഓൺ മീ സിൻ ഇത് എത്ര തവണ നിങ്ങൾക്ക് ആവർത്തിക്കാൻ സാധിക്കുന്നു ഈശോയെ ദൈവപുത്ര പാപിയായ എന്നിൽ കനിയണമേ ജീസസ് സൺ ഓഫ് ഗാഡ് ഹൗ മേഴ്സി ഓൺ മി എ ഇത് ആവർത്തിച്ചാൽ മതി എപ്പോഴും നിങ്ങൾ വിശുദ്ധിയിൽ തന്നെയാണ് ഞാൻ ഉറപ്പല്ലേ നിങ്ങളോട് പറയുക വിശുദ്ധിയിൽ ജീവിക്കുക നമുക്ക് പ്രലോഭനങ്ങളും വിശുദ്ധിക്കെതിരായിട്ടുള്ള സാഹചര്യങ്ങളും അവിടെ എല്ലാം ദൈവം കോട്ട തീർക്കും എന്ന് ഞാൻ വായിച്ചു അപ്പോൾ നമുക്ക് ഈ കൺവെൻഷനിൽ പങ്കെടുക്കുമ്പോൾ ഒന്ന് വിശുദ്ധിയിലേക്കാണ് നാം വിളിക്കപ്പെട്ടിരിക്കുന്നത് അതാണ് ഈ കൺവെൻഷൻ നമുക്ക് ഒരുക്കി തരുന്നത് വിശുദ്ധിയിൽ ജീവിക്കാത്തത് എപ്പോഴാണ് അത് അമലേക്കര് തമ്മിലുള്ളപ്പോൾ വിശുദ്ധിയിലല്ല ജീവി ജീവിക്കുക വിശുദ്ധിയിൽ ജീവിച്ചാൽ എന്താണ് നമുക്ക് ലഭിക്കുന്നത് വലിയ അനുഗ്രഹങ്ങളും കൃപകളും ദൈവം നമുക്ക് നൽകും എങ്ങനെയാണ് വിശുദ്ധിയിൽ ജീവിക്കാൻ സാധിക്കുന്നത് യേശുനാമം യേശുവിനെ പോലെ എപ്പോഴും ആയിരുന്നാൽ മതി വചനം പഠിച്ച് യേശുവിനെ പോലെ ആകുമ്പോൾ വലിയ കൃപയും എല്ലാം നൽകും അപ്പോൾ പരിശുദ്ധി അമ്മ പരിശുദ്ധിയായിരുന്നു പരിശുദ്ധി അമ്മയുടെ അടുത്തേക്ക് മാലാഖ വന്നതുപോലെ നമ്മുടെ അടുത്തേക്ക് നിങ്ങളുടെ ഓരോരുത്തരുടെ അടുത്തേക്കും മാലാഖമാർ വരും അവർ വന്ന് നിങ്ങളോട് പറയും പരിശുദ്ധാത്മാവ് ഒരു പ്രതിസന്ധിയെ വരും പറയും പരിശുദ്ധാത്മാവ് വരും അത്യുന്നതിൻ്റെ ശക്തി നിങ്ങളിൽ മേൽ ആവശ്യിക്കും ഭയപ്പെടരുത് ദൈവത്തിന് അസാധ്യമായി ഒന്നുമില്ല അതാണ് വിശുദ്ധിയിൽ ജീവിച്ചാൽ മാലാഖ വന്ന് നമ്മളോട് ഓരോരുത്തരോട് ഈ വചനം പറയും നിങ്ങൾ പരിശുദ്ധാത്മാവ് വരും അത്യുന്നതിൻ്റെ ശക്തി ആവസ്സിക്കും ദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമില്ല അത് നമ്മ ഒന്ന് മാത്രം പറഞ്ഞാൽ മതി ഇതാ കർത്താവിൻ്റെ ദാസി അമ്മ പറഞ്ഞതുപോലെ വിശുദ്ധിയിൽ ആയിരിക്കുമ്പോൾ നമ്മളിപ്പോഴും എളിമയോടുകൂടെ പറയും ഇതാ കർത്താവിൻ്റെ ദാസി നമുക്ക് ഈ കൺവെൻഷനിൽ വചനം നമ്മുടെ ഹൃദയത്തിൽ സൂക്ഷിക്കണം ഇവിടെ കേൾക്കുന്ന വചനം എല്ലാം സൂക്ഷിച്ച് എഴുതി വയ്ക്കുകയും അത് ഇല്ലെങ്കിൽ വീട്ടിൽ പോയി അത് അടിയിൽ വരച്ചിടുകയും എല്ലാം കാണാതെ പഠിക്കുകയും എല്ലാം ചെയ്യണം അപ്പോൾ നമുക്ക് ഈ ഡൊമിനിക് അച്ഛനിലൂടെയും അദ്ദേഹത്തിൻ്റെ സംഘത്തിൻ്റെ ഉള്ളിൽ നിന്ന് ലഭിക്കുന്ന വചനം നമുക്ക് ശക്തിയോടുകൂടി ആയിരിക്കും നമുക്ക് വിശുദ്ധിയിൽ ജീവിക്കുവാൻ സാധിക്കും അങ്ങനെ സഭ മഹത്വപ്പെടുകയും ചെയ്യും അതിനുള്ള കൃപക്കായിട്ട് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം നിങ്ങളെല്ലാവരും കർത്താവിൻ്റെ അഭിഷേകം കൊണ്ട് നിറയട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് നല്ല കൺവെൻഷൻ ആശംസിക്കുന്നു കർത്താവ് ഈ കൺവെൻഷനിലെ വചനത്തിലൂടെ ഞങ്ങളെ ശക്തിപ്പെടുത്ത് ഞങ്ങളെ വിശുദ്ധിയിൽ ജീവിച്ച് വലിയ കൃപയിൽ ജീവിക്കുവാനുള്ള അനുഗ്രഹം ഞങ്ങൾക്ക് നൽകണമേ കർത്താവേ അവിടുത്തെ പരിശുദ്ധദാസനായ യേശുവിൻ്റെ നാമത്തിൽ അടയാളങ്ങളും അത്ഭുതങ്ങളും രോഗശാന്തിയും സംഭവിക്കുന്നതിനായി അവിടുത്തെ മഹത്വമേറിയക്കാരനും ഈ കൺവെൻഷനെ സംബന്ധിക്കുന്ന എല്ലാവരുടെ മേലും ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധി അമ്മേ മാതാവേ ഇവരെ അങ്ങയുടെ സ്നേഹത്തിന് ചെറുകിൽ കാത്തുകൊള്ളണമേ ദൈവത്തിൻ്റെ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ